94-ാം വയസ്സിലും അധ്യാപനത്തിൽ സജീവമായ ഒരു മലയാളിയുണ്ട് ദില്ലിയിൽ, ഫാദർ തോമസ് കുന്നങ്ങൻ. പ്രായത്തെ വെല്ലുവിളിച്ചും അദ്ദേഹം നിരവധി കുട്ടികൾക്ക് ഇപ്പോഴും അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്. അരുൺ ജെയ്റ്റ്ലിയുടെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. പ്രായത്തിന് കീഴടക്കാനായിട്ടില്ല ഈ അധ്യാപകനെ. ദില്ലി സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ ഫാദർ തോമസ് കുന്നുങ്കൽ ഇന്നും സജീവം. കഴിഞ്ഞ 60 വർഷമായി അദ്ദേഹം തന്റെ അധ്യാപന ജീവിതം തുടരുന്നു. വൈദികനായി ഈശോ സഭയിലെത്തിയ ഫാദർ തോമസ് കുന്നുങ്കൽ അമേരിക്കയിലെ പഠനത്തിന് ശേഷമാണ് സ്കൂളിൻ്റെ ചുമതലയേൽക്കുന്നത്. 1960-ൽ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പാളായ അദ്ദേഹം നീണ്ടകാലം പ്രിൻസിപ്പാളായും സേവനമനുഷ്ഠിച്ചു. 1958 നിരവധി പ്രമുഖർക്ക് വളർക്കൂറായ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ ഫാദറിൻ്റെ ഓർമ്മയിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥിയാണ് അരുൺ ജെയ്റ്റ്ലി. 1960 മുതൽ 1969 വരെ ജെയ്റ്റ്ലി സെന്റ് സേവിയേഴ്സിലാണ് പഠിച്ചത്. ഫാദർ തോമസ് കുന്നുങ്കൽ തൻ്റെ പ്രിയ വിദ്യാർത്ഥിയെ ഇങ്ങനെ ഓർക്കുന്നു. Drama was there, which was very important in the school. Sports and study. Was a bright student. രാഷ്ട്രീയത്തിൽ ഉന്നതിയിലെത്തിയപ്പോഴും തൻ്റെ സ്കൂളിനെയും പ്രിയ അധ്യാപകനെയും ജെയ്റ്റ്ലി മറന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. ക്രിസ്മസ് പാർട്ടിക്ക് ഒരു 200 ആളുകളെ വിളിച്ചായിരുന്നു. സോ ഞാനും പോയായിരുന്നു. അയാൾ പറഞ്ഞ് ഇത് എൻ്റെ പ്രിൻസിപ്പൽ 40 വർഷം മുമ്പായിരുന്നു എൻ്റെ പ്രിൻസിപ്പൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആലപ്പുഴ സ്വദേശിയായ ഫാദർ തോമസ് കുന്നുങ്കൽ CBSE ചെയർമാൻ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ കണക്കിലെടുത്ത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ദില്ലിയിൽ നിന്നും അരുണസ് നായർക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.